ഹലോ, ഞാൻ കിരൺ. വലിയ വലിയ കുറ്റവാളികൾക്ക് ശരിക്കും വധശിക്ഷ വിധിക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു മരത്തിൻ്റെ ഒരു ഇനത്തിന് മുഴുവനുമായിട്ടും വധശിക്ഷ വിധിക്കുന്ന ഒരു സംഭവം ഈയിടെ തമിഴ്നാട്ടിലുണ്ടായി. മദ്രാസ് ഹൈക്കോടതിയുടെയാണ് ഈ വിധി. ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രത്യേക ഇനം മരം തമിഴ്നാട്ടിൽ നിന്നും മൊത്തത്തിൽ നീക്കം ചെയ്തിരിക്കണം എന്നാണ്. ഏതാണ്ട് 13 ജില്ലാ കളക്ടർക്ക് ഇതിൻ്റെ ഉത്തരവ് വരെ കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇവരാരും തന്നെ വിചാരിച്ചാലും, ഗവൺമെൻറ്റോ പട്ടാളമോ ജനങ്ങൾ വിചാരിച്ചാൽ പോലും, നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ ചെടി പെരുകിപ്പോകുന്നത്. പ്രോസോഫിസ് ജൂലിഫോറ 1960s സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇവിടെ വിറകിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്ലാന്റ് ചെയ്ത ഒരു ചെടിയാണ്. എന്നാൽ ഇത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തമിഴ്നാട് മുഴുവനും തന്നെയും ഇത് വ്യാപിക്കുകയും തമിഴ്നാട്ടിലുള്ള മറ്റ് കൃഷികൾക്കും മറ്റും സസ്യങ്ങൾക്കും വരെ ഭീഷണി ഉയർത്തുന്നതായി മാറുകയും ചെയ്ത ഒരു സസ്യമാണ്. തമിഴ് പേര് സീമൈ കരുവേലം എന്നാണ്. ഇത് ശരിക്കും ഇതെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് തന്നെ ഒരു വലിയ കഥയാണ്. അതായത് 1960s തമിഴ്നാട്ടിൽ ഈ തീ കത്തിക്കാനുള്ള വിറകുകൾക്ക് ഭയങ്കര ഷോർട്ടേജ് ഉണ്ടായി. ആ സമയത്ത് ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് തമിഴ്നാട് മുഴുവനും വിതറുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ ചെടി. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയ്ക്കും വൈഡ് സ്പ്രെഡായിട്ട് തമിഴ്നാട് മുഴുവനും തന്നെ കവർ ചെയ്ത് ഇപ്പോൾ അത് പറിച്ചു കളയാൻ ഉത്തരവിടേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഈ മരം നിൽക്കുന്നിടത്ത് ജലം വളരെ പെട്ടെന്ന് വറ്റിപ്പോകുന്നുണ്ട്. അത് തന്നെയല്ല, ജലത്തെ പോയിസണസ് ആക്കുന്നുണ്ട്. അതായത് വിഷമയം ആക്കുക കൂടെ ഈ മരം ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ മരം മുഴുവനും വെട്ടിക്കളയണമെന്നാണ് ആക്ച്വലി മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ്. നമുക്ക് നോക്കിയാൽ കാണാം, ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ചെടി പിടിച്ച് നിൽക്കുന്നത്. ശരിക്കും എന്താ പറയുന്ന ഒരു ഒരു പച്ച വിരിപ്പ് വിരിച്ചതുപോലെ തന്നെ സൂര്യപ്രകാശത്തെ താഴെ എത്തിക്കുക പോലും ചെയ്യാത്ത തരത്തിലാണ് ആക്ച്വലി ഈ ചെടി പിടിച്ചിരിക്കുന്നത്. കാണുമ്പോൾ വളരെ രസകരമായി നമുക്ക് തോന്നുമെങ്കിലും ഈ പറയുന്ന മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ വലിയ മുള്ളുകളാണ് ഇതിൻ്റെ. അതായത് നമ്മുടെ ഷൂ ഒക്കെ തുളച്ച് കാലേ വരെ കയറും. വണ്ടിയുടെ ടയർ കയറി കഴിഞ്ഞാൽ ടയർ പഞ്ചറാവും. അങ്ങനെ എന്തുകൊണ്ടും ഉപദ്രവകരമായ ഒരു തരത്തിലുള്ളൊരു ചെടിയാണിത്. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ ഈ ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഈ കരി മേടിക്കത്തില്ലേ, കോള്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒട എന്ന് പറയുന്ന ഈ മരത്തിൻ്റെ വേര് കൃഷി സ്ഥലങ്ങളിൽ നിന്ന് JCB വെച്ച് പറിച്ചു മാറ്റുന്നത് ഇതുപോലെയുള്ള സ്ഥലത്ത് കത്തിച്ച് അതിൻ്റെ കരി എടുത്ത്, അതായത് കത്തിച്ച് കനലാകുമ്പം വെള്ളം ഒഴിച്ച് കെടുത്തു. എന്നിട്ട് ഈ കനലാണ് നമുക്ക് ചാക്കി കെട്ടി ഈ ബാർബിക്യൂവിനൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നാട്ടിൽ അവൈലബിൾ ആകുന്ന സാധനം. Thank you.
കരി മെയിനായിട്ടും ഈ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിലെത്തുന്ന കരിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് നമ്മൾ എവിടെ പോയാലും ഇത് ബൾക്കായിട്ടാണ് പിടിച്ചു നിൽക്കുന്നത്. ഈ പിന്നെ വലിയ വലിയ കൃഷിസ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടി ഒരു തണൽ വൃക്ഷമായിട്ട് വരെ ഈ ചെടിയെ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ചെടി എന്ന് പറയുന്നത് തമിഴ്നാടിനെ ഒരു പരിധിവരെ കാർന്ന് തിന്നുന്ന ഒരു ശാപമെന്ന നിലയിൽ വളർന്നിരിക്കുകയാണ്. ഇതിന് ഭയങ്കര വളരെ നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. നമ്മൾ നടക്കുവാണെങ്കിൽ ഷൂവിന് അടിയിൽ കൂടെയും വണ്ടിയുടെ ടയറയിലെല്ലാം തന്നെ കുത്തിക്കേറുന്ന ഒരു ചെടിയാണ്.